പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് ഐ ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള ടൂ മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പാസ് ആക്കണമെങ്കിലും ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരണമെങ്കിലും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് എ ആണ് ബിക്കോസ് ഇതിന്റെ പ്രത്യേകത എന്താണ് ടോപ്പിക് എങ്കിൽ അതിന് മാത്രം ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ് ടോപ്പിക് എങ്കിൽ അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സെന്റൻസിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ മാർക്ക് പോലും കുറക്കില്ല ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സോ ഞാൻ ഈ തരുന്ന സജഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് സോ ആ പതിനഞ്ചെണ്ണം നമുക്ക് എഴുതാം മാക്സിമം ഇരുപത്തിയഞ്ച് മാർക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പതിമൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ച ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സോ നമ്മളൊരു പത്തിരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻസിന്റെ സജഷൻസ് ആണ് തരുന്നത് ഓരോ ചോദ്യങ്ങളും പഠിക്കാൻ കുറച്ച് സമയം മതി സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ് ആകാൻ ഏറ്റവും ആയിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ഗ്യാരണ്ടിയാണ് നൽകുന്നത് കേട്ടോ ഓക്കെ ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ോം ബി ബി എ സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പേപ്പർ ബികോം സ്റ്റുഡൻസിന്റെയും ബി ബി യുടെയും അവൈലബിൾ ആണ് ബി ബി എയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റും അവൈലബിൾ ആണ് സോ നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർഗ്ഗം മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യേണ്ട ഒരു ആണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് കോഡ്രാക്ടിക് ഇക്വേഷനെ പറ്റിയിട്ട് നിർബന്ധമായും ഈ ഒരു കൺസെപ്റ്റ് ചോദിക്കും സോ പഠിച്ചിരിക്കണം കോഡ്രാറ്റിക് ഇക്വീഷൻസ് ഇക്വീഷൻസ് എന്താണ് അതിൽ തന്നെ പ്യോ ക്വാഡ്രാറ്റിക് എന്താന്നുള്ളതും ചോദിക്കാറുണ്ട് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ദെൻ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതിൽ നിന്ന് തന്നെ റൂട്ട്സ് ഓഫ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്പൊ നിർബന്ധമായും പഠിച്ചിരിക്കണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഇനി ആ സെയിം ചാപ്റ്റർ ചാപ്റ്ററിൽ ഉള്ളതാണ് ലീനിയർ ഇക്വേഷൻ എന്താണ് ലീനിയർ ഇക്വേഷൻ എന്താണ് ഇതൊക്കെ തിയറി എന്താന്നുള്ളത് ചോദിക്കും അപ്പൊ ജസ്റ്റ് എന്താണെന്ന് പ്രെസന്റ് ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ എന്ന് പറയുന്നത് മെട്രിക്സിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ് സോ എന്താണ് മെട്രിക്സ് ചോദിക്കും ടു മാർക്സിന്റെ ഇനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം അതിലേതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടു വന്നിട്ടുള്ള ഒന്നരണ്ണത്തിൻ്റെ സജഷൻസും തരാം ഇപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട് ട്രയാങ്കുലർ ചോദിച്ചിട്ടുള്ളതാണ് നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ ട്രയാംഗുലർ മെട്രിക്സ് അതുപോലെ തന്നെ സിങ്കു സിങ്കുലർ ആൻഡ് നോൺ സിങ്കുലർ ചോദിച്ചിട്ടുണ്ട് സിംഗുലർ അതുപോലെ തന്നെ നോൺ സിംഗുലർ ചോദിച്ചിട്ടുണ്ട് നോൺ സിംഗുലർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള മെട്രിക്സിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സ്ക്യൂ മെട്രി സ്ക്യൂ അതും കൂടി തരാം പിന്നെ ഒരു ചോദ്യമാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് അപ്പോൾ മെട്രിക്സ് എന്താണ് ചോദിക്കാറുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മെട്രിക്സ് പഠിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പുകൾ കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒന്നോ രണ്ടോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ് ആയിട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ സജഷൻസ് ഞാൻ തന്നു എന്ന് മാത്രം ട്രയാങ്കുലർ മെട്രിക്സ് സിംഗുലർ നോൺ സിംഗുലർ സ്ക്യൂ സെമെട്രിക് മെട്രിക്സ് ഇതൊക്കെ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള കുറച്ച് സജഷൻസ് ആണ് അപ്പൊ മെട്രിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടായിരിക്കും കേട്ടോ മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ എല്ലാ പ്രാവശ്യവും ഇതിൽ ഏതെങ്കിലും ഒരാണ്ടായിരിക്കും ഹാർമോണിക് പ്രോഗ്രഷനോ അതല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷനോ റിപ്പീറ്റ് ആണ് ഞാൻ ഷോർട്ടാക്കിയിട്ട് എച്ച് പി അതുപോലെ തന്നെ ജി പി എന്ന് പറയുന്നു കേട്ടോ ഹാർമോണിക് പ്രോഗ്രഷൻ ഇതിനെ റിലേറ്റഡ് ഇതിലുള്ള ചോദ്യങ്ങൾ പ്രോബ്ലംസും നമുക്ക് പ്രതീക്ഷിക്കാം നിർബന്ധമായും പഠിച്ചിരിക്കണം എച്ച് പി അതുപോലെ തന്നെ ജി പി റിപ്പീറ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് എന്താണ് ചിലപ്പോ ഹാർമോണിക് പ്രോഗ്രഷൻ എന്താണ് അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താന്നുള്ളത് എടുത്ത് ചോദിക്കാറുണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കൺവേർജൻ സീരീസ് എന്താണ് പഠിച്ചിരിക്കണം ടു വി ടി ജി മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇനി എന്താണ് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് നിർബന്ധമായും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ചാപ്റ്ററിൽ നിന്ന് ഇഫക്റ്റീവ് ആൻവൽ ഇൻ്ററസ്റ്റ് റേറ്റ് എന്താണ് ഇഫക്റ്റീവ് ആൻവൽ ഇൻ്ററസ്റ്റ് റേറ്റ് എന്താണ് അതുപോലെ തന്നെ സിംപിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് സിംപിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നുണ്ട് ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ഉണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം സ്കിപ്പ് ചെയ്യരുത് ഇനി നെക്സ്റ്റ് കണ്ടു ഒരു ചോദ്യമാണ് ടൈം വാല്യൂ ഓഫ് മണി എന്താണ് അതിന്റെ കൺസെപ്റ്റ് ചോദിക്കാറുണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം റിപ്പീറ്റ് ചോദ്യമാണ് ദെൻ അതിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് കൺവേഷൻ കൺവേഷൻ പിരീഡ് എന്താണെന്ന് ചോദിക്കാറുണ്ട് പിന്നെ നെക്സ്റ്റ് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സീക്വൻസ് എന്താണ് സീക്വൻസ് എന്താണ് അതെന്താണെന്നും ചോദിക്കാറുണ്ട് അതിനെ റിലേറ്റ് ഇതിലുള്ള പ്രോബ്ലവും ഇടാറുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്താന്നുള്ള ചോദ്യം നിർബന്ധമായും പഠിച്ചിരിക്കണം ക്വസ്റ്റ്യൻ എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ദെൻ പിന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് പെർപ്പച്റ്റി എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം ദെൻ അതിന്റെ കൂടെ തന്നെ നോക്കേണ്ടതാണ് ഡെഫ് എന്താണ് പെട്ടോ ഇതാണ് മറ്റൊരു ചോദ്യം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ട്രാറ്റീരിയൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ വരും ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റാറ്റീരിയൽ നിന്ന് മീൻ എന്താണ് ചോദ്യം അരിത്തമെറ്റിക് മീൻ എന്താണ് അങ്ങനെ ചോദിക്കുക മീൻ ദെൻ മീഡിയൻ എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം മോഡ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം ോണിക് മീൻ എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം ഷോർട്ടാക്കിയിട്ട് ഹാർമോണിക് മീൻ എച്ച് എം എന്ന് എഴുതണല്ലോ അതുപോലെ തന്നെ ജോമെട്രിക് മീൻ എന്താണ് ഞാൻ ഷോർട്ടാക്കിയിട്ട് ജി എം എന്ന് എഴുതണുള്ളൂ സോ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ നിർബന്ധമായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സാമിനെ റിപ്പീറ്റ് ചോദ്യമാണ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്താണ് ദെൻ അതിലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനിൽ വരുന്ന എല്ലാതും പഠിച്ചിരിക്കണം എന്താണെന്നുള്ളത് ഞാനത് വേണമെങ്കിൽ താഴെ എന്താണ് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് കാണിക്കാം അതിലാദ്യം റേഞ്ച് എന്താണ് പഠിച്ചിരിക്കണം ക്വാട്ടയിൽ ഡീവിയേഷൻ എന്താണ് ഇതൊക്കെ ടു മാർക്സിന്റെ ചോദ്യത്തിൽ സെപ്പറേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മീൻ ഡിവിയേഷൻ എന്താണ് പഠിക്കണം ഇതൊക്കെ സെയിം ടോപ്പിക്കുകളാ സെയിം ചാപ്റ്ററിൽ വരുന്നത് ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്താണ് ദെൻ വാരിയൻസ് എന്താണ് വാരിയൻസ് എന്താണ് സെയിം ഇതിലുള്ള മറ്റൊരു ചോദ്യമാണ് കോഫിഷ്യൻറ്റ് ഓഫ് വാരിയേഷൻ റിപ്പീറ്റ് ചോദ്യമാണ് എഫിഷ്യൻ ഓഫ് വാരിയേഷൻ വാരിയേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഇതൊക്കെ ഉണ്ടാവും നിങ്ങളുടെ എക്സാമിന് ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇതൊന്നും സ്കിപ്പ് ചെയ്ത് കളയരുത് എനി നെക്സ്റ്റ് തരാനുള്ള സജഷനാണ് സ്ക്യൂനസ് ഇതൊക്കെ എല്ലാ പേപ്പറിലും വരുന്നതാണ് സ്ക്യൂനസ് എന്താണ് സ്ക്യൂനസ് അതുപോലെ തന്നെ സ്ക്യൂനസ്സിലെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കുകയും ചോദിക്കുക പോസിറ്റീവ് സ്ക്യൂനസ് എന്താണ് നെഗറ്റീവ് സ്ക്യൂനസ് എന്താണ് അങ്ങനെയും ചോദിക്കാറുണ്ട് സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് നിർബന്ധമായും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു ആണ് കൂട്ടോസിസ് അതും റിപ്പീറ്റ് ആണ് കേട്ടോ എന്താണ് പഠിച്ചിരിക്കണം നെക്സ്റ്റ് സജഷൻ സെയിം ചാപ്റ്റർ തന്നെ ലോറൻസ് എന്താണ് റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ടു നെക്സ്റ്റ് സജഷൻ കണ്ടിന്യൂസ് സീരീസ് ഇൻഡിവിജ്വൽ സീരീസ് കണ്ടിന്യൂസ് സീരീസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണാവും ചോദിക്കുക ഇൻഡിവിജ്വലോ ഇൻഡിവിജ്വൽ ഡിസ്ക്രീറ്റ് സീരീസ് അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടിന്യൂ സീരീസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ കണ്ടു വന്നിട്ടുള്ളത് ഇനി ഒരു ചോദ്യം കൂടി സജസ്റ്റ് ചെയ്യാനുള്ളത് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്താണ് അത് ചോദിച്ചിട്ടുള്ളതാണ് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്താണ് ദൻ ലാസ് ഒരു കാര്യം കൂടിയും പറയാനുള്ള മെട്രിക്സിൽ നിന്ന് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഒരു ചോദ്യം ഒരു ഒന്ന് രണ്ട് പേപ്പറിൽ കണ്ടുവന്നുള്ളതാണ് മൈനർ എലമെന്റ് ഓഫ് എ മെട്രിക്സ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബുക്കിലുള്ളത് തന്നെയാണ് സോ ഇങ്ങനെ ഒരു ഇരുപത്തൊന്ന് ചൂദ്യങ്ങളുടെ സജഷൻസ് ആണ് നമുക്ക് തരാനുള്ളത് നിങ്ങളുടെ പേപ്പറിൽ ഈ സെയിം ചോദ്യങ്ങൾ തന്നെയായിരിക്കും കാണാം ഞാൻ പറഞ്ഞു ടു മാർക്സിൻ്റെ ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒന്നോ രണ്ടോ പ്രോബ്ലംസും ഇടാറുണ്ട് ഈസി ആയിട്ടുള്ളത് ടു മാർക്സിൻ്റെ ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി സോ ഈ ഒരു പത്തിരുപത്തൊന്ന് ചോദ്യങ്ങൾ പഠിക്കാൻ അധികം സമയം വേണ്ട ഓക്കെ എന്താണ് എന്താണെന്നുള്ളതാണ് നിങ്ങളത് മൊത്തം പഠിക്കാൻ വേണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഞാനൊന്നും കൂടിയും പറയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് പ്യൂർ ക്വാഡ്രാറ്റിക് എന്താണ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് തിയറി പഠിച്ചിരിക്കണം ലീനിയർ ഇക്വേഷൻ എന്താണ് മെട്രിക്സ് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് പഠിക്കുക അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോദിക്കും ദെൻ എന്താണ് മൈനർ എലമെൻറ്റ് ഓഫ് മെട്രിക്സ് അതും ചോദിച്ചിട്ടുള്ളതാണ് മെട്രിക്സിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ആയിട്ട് വന്നിട്ടുള്ളത് ട്രയാങ്കുലർ സിംഗുലർ നോൺ സിംഗുലർ സ്ക്യൂ സിമെട്രിക് ഇതൊക്കെയാണ് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത് ദെൻ എച്ച് പി ഹാർമോണിക് പ്രോഗ്രഷൻ ജിയോമെട്രിക് പ്രോഗ്രഷൻ നിർബന്ധമായും എന്താണെന്ന് പഠിച്ചിരിക്കണം കൺവേർജൻ സീരീസ് എന്താണ് ആന്വിറ്റി എന്താണ് ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ടൈം വാല്യൂ ഓഫ് മണിയുടെ കൺസെപ്റ്റ് കൺവേർഷൻ പീരീഡ് എന്താണ് സീക്വൻസ് എന്താണെന്ന് തീരയും ചോദിക്കാറുണ്ട് അതിന്റെ പ്രോബ്ലം വരാറുണ്ട് ഇ എം ഐ എന്താണ് പെർപ്പസിറ്റി അതുപോലെ തന്നെ ഡെഫർട്ട് പെർപ്പസിറ്റി ദെൻ മീൻ എന്താണ് മീഡിയൻ എന്താണ് മോഡ് എന്താണ് ഹാർമോണിക് മീൻ ജിയോമെട്രിക് മീൻ ഇതൊക്കെ എന്താണെന്ന് പഠിക്കുക അരത്മെറ്റിക് മീൻ എന്താന്നുള്ള സെപ്പറേറ്റ് എടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ എന്താണ് ചോദിക്കാറുണ്ട് ദെൻ ഡിസ്പോഷനിൽ വരുന്നതാണ് റേഞ്ച് പഠിച്ചിരിക്കണം ക്വാർട്ടൽ ഡീവിയേഷൻ മീൻ ഡിവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാരിയൻസ് കോഫിഷ്യൻറ് ഓഫ് വാരിയേഷൻ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കാം സ്ക്യൂനസ് എന്താണ് അതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വരുന്നതാണ് കുറ്റോസിസ് പഠിച്ചിരിക്കണം ലോറൻസ് കർവ് എന്താണ് സീരീസിലെ കണ്ടിന്യൂസ് സീരിയസ് ഇൻഡിവിജ്വൽ ഡിസ്ക്രി നോക്കിയിരിക്കണം അസ്യൂംഡ് മീൻ മെത്തേഡ് എന്താണ് സോ മൈനറൽ എലമെന്റ് ഓഫ് മെട്രിക്സ് എന്താണ് ഞാൻ നോക്കാനും പറഞ്ഞു അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടിയും ആക്കി തരാം ആദ്യത്തെ ഒരു എട്ട് ചോദ്യം ഇതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇതാണ് ആൻഡ് ഫൈനലി ഈ ചോദ്യം സോ ഈ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും ഒരു സംശയമില്ല കേട്ടോ ഓക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാത്തതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബി ചോദ്യങ്ങളുടെ വീഡിയോസാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് സോ അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദൻ നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികള് സമയം വേസ്റ്റ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു കിരൺ സിസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു